തിരുവല്ല സ്റ്റേഷനിൽ പോലീസുകാർ മുൻപും മദ്യപിച്ച് ബഹളം വെച്ചിട്ടുണ്ട്. April 14 സംഭവത്തിൽ നടപടിയില്ല. മദ്യപിച്ചെത്തിയ CPO അനിൽകുമാർ സബ് ഇൻസ്പെക്ടറോട് കയർത്തു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോടിയ ഇയാളെ പിന്നീട് പിടികൂടുകയായിരുന്നു. CK അഭിലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാൽ, അരാജകരാജുണ്ടായാലും നടപടിയില്ല, എന്ത് റിപ്പോർട്ടിന്മേലും അടയിരിക്കാം എന്നുള്ളതാണോ? മാധവ്, 3 മാസം 3 വ്യത്യസ്ത സംഭവങ്ങൾ. മദ്യപിച്ച് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയത് 3 പേരും സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലുള്ള ആളുകളാണ്. ഏറ്റവും ഒടുവിലത്തെ സംഭവം നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. June 3 രാത്രിയായിരുന്നു. GD ചാർജിലുണ്ടായിരുന്ന രാജ്കുമാർ എന്ന ആളാണ് മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും പിന്നീട് മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയ ആശുപത്രിയിലും സമാന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തത്. ഇയാൾക്കെതിരായ വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇയാളെ സ്ഥലം മാറ്റണമെന്നുള്ളതാണ് ഉള്ളടക്കം. അതേസമയം തന്നെ രണ്ട് സമാന സ്ഥലത്ത് തന്നെ മുൻപുണ്ടായ 2 സംഭവങ്ങളുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരികയാണ്. April 14, അതായത് വിഷു ദിവസം രാത്രിയാണ് ആദ്യ സംഭവം ഉണ്ടാകുന്നത്. CPO സ്ഥാനത്തുള്ള അനിൽകുമാർ എന്ന ആൾ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുകയും സബ് ഇൻസ്പെക്ടറോട് കയർത്ത് സംസാരിക്കുകയുമായിരുന്നു. സഹപ്രവർത്തകർക്ക് സംശയം തോന്നി എന്ന ഘട്ടത്തിൽ ഇയാൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടി. എന്നാൽ സഹപ്രവർത്തകർ ഇയാളെ ഓടിച്ചിട്ട് പിടിക്കുകയും പിന്നീട് ബലമായി വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയും ചെയ്തു. ഇയാൾക്കെതിരായ വകുപ്പുതല നടപടി കൂടി ശുപാർശ ചെയ്യുന്ന അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ട് ഏറെക്കുറെ 2 മാസം പിന്നിടുന്നു. യാതൊരു നടപടിയും ഉണ്ടായില്ല. അതേസമയം May 12 ഉണ്ടായ മറ്റൊരു സംഭവത്തിൽ ദിനേഷ് കുമാർ എന്ന CPOയ്ക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CK അഭിലാൽ വിവരങ്ങൾ നൽകിയതാണ്.